हेलो हाय वेलकम बैक टू एलसीसीसी इंग्लिश इन नाम पढ़ी 450 बेसिक वर्ड्स पार्ट 6 ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വാക്കുകളാണ് ഇവ നമുക്ക് ശരിയാം വിധം ഗ്രഹിക്കാം നോക്കാം നമുക്ക് വാക്കുകൾ ഏതൊക്കെയാണെന്ന് ഈ വാക്കുകൾ എല്ലാവർക്കും അറിയാം എന്നാൽ ചിലർക്ക് അറിയാത്തവരുണ്ട് ചിലർ അറിയുന്നവരുമുണ്ട് രണ്ട് കൂട്ടരും അറിയാത്തവർ പഠിക്കുക അറിയുന്നവർ ഒന്ന് ഓർത്തെടുക്കുക നിത്യം ഉപയോഗിക്കുന്നവർ കുറച്ചുകൂടെ ആഴത്തിലേക്ക് മനസ്സിലാക്കുക ഇനി വാക്കുകൾ നോക്കാം ഹാഫ് Hand, hang, happen, happy, hard, have, heard, hear, heart, heat, heavy, hell, help, there, high, hit, hold, home hope hot our house how hurry hurt ice idea if in influence into issue it ഇപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വാക്കുകൾ പഠിക്കണേ ഈ വാക്കുകൾ പഠിച്ചാൽ നമുക്ക് നിത്യം ഉപയോഗിക്കാം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് ഇടുന്നത് അടുത്തത് എൻ്റെ മീനിങ് നോക്കാം ഹാഫ് പകുതി എനിക്കറിയാം നിങ്ങൾക്ക് വാക്കുകളുടെ അർത്ഥം അറിയാമെന്ന് അറിയാത്തവർ പഠിക്കുക അറിയുന്നവരും ഒരിക്കൽ കൂടി ഓർക്കുക ഹാഫ് പകുതി ഹാൻഡ് കൈ ഹാങ് തൂക്കുക തൂങ്ങി തൂക്കുക അതായത് ഹാങ്ങിങ് എന്നൊക്കെ പറയാറില്ല അതിന് ഹാപ്പൻ സംഭവിക്കുക ഹാപ്പി സന്തോഷം ഹാർഡ് കഠിനമായ ഹാർഡ് കഠിനമായ ഹാവ് ഉണ്ട് ഹെഡ് തല ഹിയർ കേൾക്കുക ഹാർട്ട് ഹൃദയം ഹീറ്റ് ചൂട് ഹെവി ഭാരം ഹെൽ നരകം ഹെൽപ്പ് സഹായം ഈ വാക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ലേ നമ്മൾ ഈയിടെയായിട്ട് നിത്യം ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ കൂടി അറിഞ്ഞാൽ വളരെ ഉപകാരമല്ലേ അപ്പം നിങ്ങൾ വാക്കുകൾ പഠിക്കുക അതിൻ്റെ അർത്ഥം പഠിക്കുക കുട്ടികൾക്ക് ഒരു ബുക്ക് എടുത്ത് എഴുതി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഹിയർ ഇവിടെ ഹൈ ഉയർന്ന ഹിറ്റ് അടിക്കുക ഹോൾഡ് പിടിക്കുക ഹോം വീട് ഹോപ്പ് പ്രതീക്ഷ ഹോട്ട് ചൂടുള്ള അവർ മണിക്കൂർ ഹോമും ഹൗസും ഹോമും വീട് തന്നെ ഹൗസും വീട് തന്നെ ഹോം എന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് സന്തോഷിച്ച് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം എന്ന് പറയില്ലേ അതാണ് ഹോം നമുക്ക് ഹൗസ് വീട് ഹൗ എങ്ങനെ ഹറി പെട്ടെന്ന് ഹേർട്ട് വേദനിപ്പിക്കുക ഐസ് മഞ്ഞുകട്ടി ഐഡിയ ആശയം ഇഫ് എങ്കിൽ ഇഫ് എങ്കിൽ ഇൻ ഇൽ വച്ച് അൽ അതൊക്കെ ഒരു പ്രിപ്പോസിഷനായിട്ട് അവിടെ നിന്ന് ഇൻ ദ ബോക്സ് ബോക്സിൽ എന്നൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് ഇൻ ഇന്നിൻ്റെ അർത്ഥം ഇൽ അപ്പം വാക്കുകളുടെ മീനിങ് ഒരു ബുക്ക് എടുത്ത് എഴുതി വയ്ക്കുക പഠിക്കുക ഇൻഫ്ലുവൻസ് സ്വാധീനിക്കുക ഇൻഫ്ലുവൻസ് സ്വാധീനിക്കുക ഇൻ ടു അകത്ത് ഉള്ളിലേക്ക് ഇഷ്യൂ വിതരണം വിഷയം ഇറ്റ് ഇത് അത്
ഈ വാക്കുകൾ ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു സൂൺ. ലെറ്റ് എസ് സീ സോ സൂൺ വിത്ത് അനദർ വീഡിയോ. സ്റ്റേ സേഫ്.